ഹലോ എവരിവൺ. അപ്പൊ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് കാണണം. അപ്പൊ നമുക്കറിയാം എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ബേസിക് കാര്യങ്ങൾ സ്ട്രോങ് ആക്കണം എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബേസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റുക, അതിന്റെ കുറച്ച് ടിപ്സ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ബേസ് കറക്റ്റ് ക്ലിയർ അല്ലെങ്കിൽ എന്തായിരിക്കും, ആ ഒരു നമ്മൾ അത്രയും കാലം പഠിത് വെച്ച കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് നിലത്തോട്ട് വിടും അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാലാണ് അതിന്റെ മുകളിൽ നമ്മൾ ഓരോ നോളജ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇഷ്ടത്തോടെ പഠിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നീറ്റ് ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൽ നല്ലത് എന്താണ്, ഇഷ്ടപ്പെട്ട് ഓരോ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അല്ലെ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് 99% നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ദെൻ ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ് ചെയ്ത് വായിക്കുക, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അയ്യോ ഈ ചാപ്റ്റർ തീരുന്നില്ലല്ലോ, അയ്യോ എന്നെ കൊണ്ട് നീറ്റ് പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറെ ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ മിസ് ആദ്യം ഒരു സിമ്പിൾ ചാപ്റ്റർ പഠിച്ചു, ദെൻ നെക്സ്റ്റ് ഡേയും അതിന്റെ സിമ്പിൾ വേറൊരു സിമ്പിൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ചാപ്റ്റർ ക്ലിയർ ചെയ്തു. അപ്പൊ നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് വരികയാണ്, ആ രണ്ട് ചാപ്റ്റർ ഞാൻ ക്ലിയർ ചെയ്തല്ലോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്തിട്ട് ഓരോരോ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ സിമ്പിൾ ചാപ്റ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ തന്നെ NCERTയിൽ ഓരോ ടോപ്പിക്സ് വായിക്കുന്ന സമയത്ത് അതിന്റെ റെഫറൻസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനർ നീറ്റിന്റെ ചാനലിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ലൈവ് ക്ലാസ്സസ് ഒക്കെ കണ്ട് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ അതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പക്കിയായിട്ട് പഠിക്കണം, അതുകൂടാതെ ടൈം മാനേജ് ചെയ്ത് സിമ്പിൾ ചാപ്റ്റർ നിന്ന് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഉള്ളിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയർ യുവർ ഓൺ ഷോർട്ട് നോട്ട്സ്. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, നോട്ട്സ് ആയിട്ട് എഴുതുക. അപ്പൊ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സും ഡിഫറെന്റ് കളേഴ്സും ഒക്കെ പെന്നൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ കളർഫുൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റോടെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഷോർട്ട് നോട്ട് നിങ്ങൾ ഡയഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണർത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളെ ഫ്ലോ ചാർട്ട് ആക്കുക അല്ലെങ്കിൽ ഡയഗ്രാം ആക്കുക, ആ രീതിയിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ഥലം ബാക്കി വെക്കുക. ഒരു ടോപ്പിക് എഴുതി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം എന്ത് ചെയ്യുക, ബാക്കി വെക്കുക. കാരണം ഒരു തവണ നമ്മൾ NCERT വായിച്ചു നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടും, ദെൻ സെക്കൻഡ് ടൈം ആ ഒരു സെയിം ടോപ്പിക് തന്നെ നമ്മൾ NCERT വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്സിന്റെ കൂടെ തന്നെ എഴുതുക. എല്ലാം നിങ്ങൾ വേറെ എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ടോപ്പിക്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ടോപ്പിക്സ് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ ആദ്യം പഠിച്ച ആ ഒരു ടോപ്പിക്കിൽ തന്നെ എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആ ഒരു ഇന്റർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്പേസ് വിടുക ഓരോ ടോപ്പിക്കിനും. അത് എക്സ്ട്രാ ആയിട്ട് ഇനിയിപ്പോ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഫിസിക്സ് ആയിക്കോട്ടെ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിക്കുക. ഇനി ബയോളജി ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ബയോളജി. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റും നമ്മുടെ ചുറ്റിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. അപ്പൊ അത്രയും എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് ഇന്റർ ലിങ്ക്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഇന്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ പരസ്പരം ലിങ്ക് ചെയ്യുക. ഓക്കെ, ഒരു ഒറ്റ ചാപ്റ്റർ ആക്കി ക്ലബ് ചെയ്യുക. സോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൂന്ന് ചാപ്റ്റർ ഇന്റർ ലിങ്ക് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് നമ്മുടെ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സും അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്.
അവരെ തമ്മിൽ ഒരുമിച്ച് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ചാപ്റ്ററായിട്ട് അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓരോ ചാപ്റ്റേഴ്സും ചില ചാപ്റ്റേഴ്സ് ഇന്റർ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഇന്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത്രയും ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചാപ്റ്ററിന് വേണ്ടി ഒറ്റൊരു നോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ചാപ്റ്ററാണ് ആ ഒരു ഷോർട്ട് നോട്ടിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വൺസ് എ വീക്ക് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പൊ റിവിഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊന്നും പിന്നീട് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. റിവിഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ബേസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി എന്ത് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ, നീറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. അപ്പോൾ അത് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ പ്ലസ് വൺ പൃഥ്വി ബാച്ച് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ നീറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മക്കൾക്ക് നീറ്റ്, നമ്മുടെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം, ഫ്യൂച്ചറിൽ നല്ലൊരു ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹമുള്ള മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഒരു നമ്പർ ഇല്ലേ, ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ മതി. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.